ശ്രീതു അപ്പം നാളെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറുന്നത് നാളെ കയറിയിട്ട് നാളെ തന്നെ ശ്രീതു ഇറങ്ങും അത് നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നത് നാളെ കഴിഞ്ഞത്തെ ലൈവിലാണ് ശനിയാഴ്ചത്തെ ലൈവിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ശ്രീധുവിന്റെ കൂടെ അപ്പം നാളെ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നത് സിജോയും സായിയും നന്ദനയും നോറയുമാണ് അപ്പൊ ഇവർ അഞ്ചു പേരാണ് നാളെ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നത് നമ്മൾ അത് ശനിയാഴ്ചത്തെ ലൈവിൽ കാണും ഇന്നിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുള്ളത് അൻസിബിയും നിഷാനയും സുരേഷുമാണ് അതാണ് നമ്മൾ നാളത്തെ ലൈവിൽ കാണാൻ പോകുന്നത് ശ്രീതു അങ്ങനെ എവിറ്റായി പോയി പക്ഷെ ഇന്ന് ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ തമാശയായിട്ട് ശ്രീതു പറഞ്ഞ കാര്യങ്ങൾ വൃത്തം സീരിയസ് ആയിട്ട് ആയിട്ടെടുത്ത് അർജുനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർജുൻ നടിപ്പാണെന്നൊക്കെ ശ്രീതു കളിയാക്കി അർജുനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഫേക്ക് ആയിട്ടാണ് അർജുനോട് നിൽക്കുന്നതെന്നൊക്കെയായിരുന്നു ശ്രീതു പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവര് മിക്കവാറും അങ്ങോട്ടും കൂടി ഇത് കളിയാക്കി പറയാറുള്ള ഒരു സംഭവം തന്നെയാണ് കുറച്ച് ആളുകൾ ഇത് ഇന്ന് മാത്രമാണ് കണ്ടിട്ടുള്ളൂ മെയിൻ ആയിട്ട് ഇത് എപ്പിസോഡിൽ നേരെ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് കാണുന്നവർക്കും ഇവരുടെ കോമ്പോയും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് ശരിക്കും അറിയാം അത് കളിയാക്കി തന്നെ സംസാരിക്കുന്നതാണെന്നുള്ളത് പിന്നെ അർജുനപ്പുറത്തെ നെഗറ്റീവ് ആക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് കിട്ടിയൊരു സംഭവമാണല്ലോ അതുകൊണ്ട് തന്നെ അതിനെ വേറൊരു രീതിയിലാണ് വളച്ചൊടിച്ചിരിക്കുന്നത് ഒന്നും കൃത്യമായിട്ട് കണ്ടിട്ടൂല അത് മാത്രല്ല ഇപ്പൊ കൃത്യമായിട്ട് കണ്ടാലും അത് അങ്ങനെ ആക്കണം എന്ന് വച്ചിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അർജുന ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരിപ്പൊ അർജുൻ വിന്നർ ആവുമോ എന്ന് പേടിച്ചിരിക്കുകയാണ് അർജുൻ സിജോ പോയപ്പോ കരഞ്ഞതും ഇന്ന് ശ്രീധു പോയപ്പോ കരഞ്ഞതും ഒക്കെ ഡ്രാമയാണെന്നാണ് പറയുന്നത് അർജുന്റെ സെഷൽ ഓറിയന്റേഷൻ വെച്ചിട്ട് അർജുന ഡിഗ്രേഡ് ചെയ്യാനുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജാൻമോണിയുടെ ഇഷ്യൂ എടുത്തിട്ട് ബോയ്ഫ്രണ്ട് ഒരു സംഭവത്തിലും ഡിഗ്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അർജുൻ ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ശ്രീധുവിനെ എവിക്ട് ചെയ്തത് അർജുനെ ജയിപ്പിക്കാനാണെന്നുള്ള രീതിയിലും നടക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോ സംഭവം ഉണ്ടാക്കി ഒരാളുടെ പേഴ്സണൽ ലൈഫ് തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തത് ുന്നത് ഒരാൾ ജനുവിൻ ആയിട്ട് അയാളുടെ പേഴ്സണാലിറ്റി തന്നെ നിക്കുമ്പോൾ ഏ അയാൾ ഒരിക്കലും അങ്ങനെയൊന്നും കുള്ളില്ലാത്തവനാണെന്ന് വരത്തി തീർക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം മെയിൻ ആയിട്ട് ഇപ്പൊ അർജുൻ ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് ഡിഗ്രേഡിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അർജുനെതിരെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കുറെ ന്യൂസ് ഉണ്ടാക്കിയതെല്ലാം ഫേക്ക് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു